ഇന്നത്തെ ദിവസം ആ കോൺസെപ്റ്റ് ആലോചിച്ച് ആകെ വട്ടായിരിക്കുക. ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ശരിയായിക്കോളും. ഹായ് പ്രിറ്റി ഗേൾസ്. ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഡെയ്സി ഡ്രോപ്പ് ചെയ്യും. ആ പിന്നെ ഡെയ്സി, ആ യു ബി സിയുടെ കോൺസെപ്റ്റ് ഒന്നുകൂടെ റീവർക്ക് ചെയ്യണം. Get some new ideas. Think out of the box. Huh? Hello, Anju. Yeah. That's it. Okay. Adhe. Client idea reject idu nuvachu. Daisy dust pawunu venda. Right? Yeah. Yeah. No problem. Think. All right. In fact, I think I have some good ideas. Why don't we discuss? Call me in the evening. Okay? Okay. Hmm? Bye. Thanks. Bye, Anju. Take Bye. Care. Hmm? You too. എന്തായാലും നിന്നെ കുറിച്ച് റോയ്ക്ക് നല്ല ഒപ്പീനിയനാ. അതെ, ആദ്യം ഞാൻ റോയിയെ കണ്ടപ്പോഴുണ്ടല്ലോ ഭയങ്കര സീരിയസ് ആണെന്നാ വിചാരിച്ചേ. ബട്ട് ഈസ് സോ ഫ്രണ്ട്ലി. ഒരു എം ഡി എന്നുള്ള ഒരു ജാടയും പുള്ളിക്കില്ല. റോയുടെ ഫാമിലി ലൈഫ് അത്ര സക്സസ്ഫുൾ അല്ലല്ലേ. ശരിക്കും ഓഫീസിൽ നമ്മൾ കാണുന്ന ആളെയല്ല യഥാർത്ഥ റോയ്. വീട്ടിൽ റോയ് ശരിക്കും ലോൺലിയാ. വൈഫാണെങ്കിൽ ക്ലബും ഡി ജെ പാർട്ടിയും ഒക്കെ ഇട്ട് കറങ്ങി നടക്കുക. എന്താണ് നോക്കുന്നേ? ഈ ഇയറിംഗ്സ്. ഇതോ ഹബീസ് ഗിഫ്റ്റ്. ഓക്കേടാ, വീട്ടിലെത്തി. അച്ഛനെ വിളിക്കാനുള്ളതാ. എന്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും പുള്ളിക്കാരൻ. സീ യു ദെൻ. ബൈ. ഇതെല്ലാം ഓൺ ചെയ്തിട്ടിരിക്കുകയാണല്ലോ, ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തൂടെ. എന്റെ ദൈവമേ, 150,000 രൂപയോ? ഡോളി, ഡോളി, ഇവിടെ വാ. എന്താ സിർ? ഈ 10 ദിവസം കൊണ്ട് ഈ 150,000 രൂപയ്ക്ക് നീ എന്തൊക്കെ വാങ്ങിക്കൂട്ടിയത്? അത് പിന്നെ ടിവി, ഫ്രിഡ്ജ്, എസി, ഒരു ട്രെഡ്മിൽ. ടിവി, എസി, ഫ്രിഡ്ജ്, ട്രെഡ്മിൽ, ഇതൊക്കെ എല്ലടി ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ആർക്ക് പുഴുങ്ങി തിന്നാനടി? ഇതൊക്കെ വീണ്ടും വാങ്ങിയത്? അത് നമ്മുടെ പോളിക്കൊരു അഫയർ, അവർക്ക് വേണ്ടി വാങ്ങിയതാ. കണ്ടവനൊക്കെ അഫയർ ഉണ്ടാക്കാനല്ല ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത്. 1.5 ലക്ഷം രൂപ തൊലച്ചിട്ട് വന്ന് നിക്കുന്നുണ്ടല്ലേ. എന്താ ഡോളി ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ? നമുക്കൊരു കമ്പനി തുടങ്ങാനുള്ളതാണെന്ന് അറിയില്ലേ? ഇങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഓരോ അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കിയ. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ, ഇതൊക്കെ സൗകര്യം കൂടിപ്പോയതിന്റെ. ഏത് നേരത്താണോ എനിക്ക് ജന്തുവിനെ. എന്നാലും ഇന്നത്തെ ദിവസം സിദ്ധ്, how can you be so cruel? It really hurts. ഞാൻ എത്ര സന്തോഷത്തോടെയാ ഒരു കാര്യം പറയാൻ വന്നതെന്ന് അറിയോ? Yes, Sid. You're going to be a dad. I'm pregnant. Really? ഹായ് റിയ, എന്ത് പറ്റിടാ? ഓൾ വെൽ? വൺ സെക്കൻഡ്. ഹായ് ഡാഡി, വൺ സെക്. എന്താടാ? ഡാഡ്? ഓക്കെ. ഹായ് ശ്രീധർ. ഹലോ സർ. എന്റെ എഡിറ്റർ ബുക്ക് വായിച്ചു. ഹി ഈസ് വെരി ഇംപ്രസ്ഡ്. ഓക്കെ, ഗുഡ് വർക്ക്. ഓക്കെ, താങ്ക് യു സർ. ഞാൻ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് കോൺട്രാക്ട് അവിടെ വെച്ച് സൈൻ ചെയ്യാം. താങ്ക്സ് എ ലോട്ട് സർ. ഓക്കെ, സീ യു ദെൻ, ടേക്ക് കെയർ. താങ്ക് യു വെരി മച്ച് സർ. സോ വാട്ട് ഡിഡ് ഹി സേ? ഓ മൈ ഗോഡ്, യുവർ ഡാഡ് ഈസ് കമിംഗ്. യുവർ ബുക്ക് ഈസ് ഓൺ. യാ, I can't believe it, Riya. Oh my god. It's all because of you. Thanks a lot. Thanks a lot. Da, da, da.
മാഡം, നിങ്ങളുടെ കിളവൻ ഡോക്ടർ ബെഞ്ചമിൻ ബ്രൂണോ, അയാൾ എന്താ പറഞ്ഞു? ഞാൻ ഒരിക്കലും ഒരു കഥാകാരനാവില്ല അല്ലേ? അവരുടെ ഒരു ജാതകവും ജ്യോത്സ്യം കോപ്പ്. മൈ ബുക്ക് ഇസ് ഓൺ. എന്ത് പറ്റി ഇവന്? അഞ്ജു, ഹാവ് യു ഹേർഡ് ഓഫ് അമേസോൺ? ദേ ഗോട്ടു പബ്ലിഷ് മൈ ബുക്ക് മാൻ. ജയിൽ ഓർമ്മകൾ ബൈ ശ്രീധർ കൃഷ്ണ. ഭഗവാനെ, ഇതെങ്ങാണ്ട് ഹിറ്റായ. എന്ത് എന്ത് പറ്റിയടാ? ആർ യു നോട്ട് ഹാപ്പി? എന്റെ ലൈറ്റർ എവിടെ? എന്താടി? നീ ഇപ്പൊ എവിടുന്നാ വരുന്നെ? എന്താ അഞ്ജു പ്രശ്നം? ശ്രീ, നീ ഇപ്പൊ എവിടെയായിരുന്നാ ചോദിച്ചത്? എന്താടി, എന്താ നിനക്ക് പറ്റിയെ? നിനക്കറിയില്ല? എന്താടി പുള്ളി, എന്താ അഞ്ചു തുറന്നു പറ? നീ എന്നോട് അഭിനയിക്കുകയാണോ? ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? ഇതുവരെ ഞാൻ എല്ലാം ക്ഷമിച്ചു, സഹിച്ചു. പക്ഷെ ഇപ്പൊ നീ ചെയ്തത് ഒരു ഭാര്യ സഹിക്കില്ല. അഞ്ജു, നീ കാര്യം എന്താ വെച്ചാ പറ. കാര്യം എന്താന്ന് എനിക്കറിയില്ല. കുറച്ചു നാളായി ഞാൻ കാണുന്നു മാറ്റങ്ങള്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സംസാരിക്കാനുള്ള നിന്നോടല്ല, അവളോട്. ഓരോ പൊട്ടത്തരം പറഞ്ഞ് വല്ലടത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയല്ലേ? കൊന്നാളെ ഞാൻ നിന്നെ. കൊന്നോ? എന്നാലും എനിക്കറിയണം ഇത് എത്ര നാളായി തുടങ്ങിട്ടെന്ന്. അഞ്ജു, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വേണ്ട, നിന്റെ ഒരു ജസ്റ്റിഫിക്കേഷനും എനിക്ക് കേൾക്കണ്ട. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. I've been with you. തീരുമാനങ്ങളെല്ലാം നിന്റെ ആയിരുന്നു. I've been adjusting to the core. ഒരായിരം reasons ഉണ്ടായിട്ടും ഞാൻ ഇന്നും പ്രാർത്ഥിച്ചിരുന്നത് നിന്നെ വെറുക്കാൻ കഴിയരുതെന്നായിരുന്നു. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നീയാ. ഞാനോ? ആടി, നീ തന്നെ. എടി, ഈ വീട്ടിൽ എനിക്കൊരു പട്ടിയുടെ വില പോലും ഇല്ലാതെ ഇത്രയും കാലം ഞാൻ കഴിഞ്ഞ്. ഒരു നിമിഷം നീ എനിക്ക് സ്വസ്ഥത തന്നെ. അടി, പിന്നെ നീ വലിയ ശീലാവധി ഒന്നും ചമയണ്ട. ഞാനെല്ലാം അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്താ അറിഞ്ഞു പറ? ഓടി, എന്നെ പറ്റി എന്താ അറിഞ്ഞു പറ? എന്നും രാവിലെ കെട്ടിച്ചമഞ്ഞ എഴുന്നള്ളത് ഏതവന്റെ ഒക്കെ കൂടെ അഴിഞ്ഞാൽ നടക്കാനും ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. You've done nothing for me. That's all. പക്ഷേ അപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നെങ്കിലും നീ എന്നെ മനസ്സിലാക്കുന്നു. ആ എന്നോട് നീ പോലെ വേറെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. എന്നെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ മതി എനിക്ക്. റിയ, നീ കാരണ എനിക്കിന്ന് ഒരു പുതിയ ജീവിതം കിട്ടിയത്. റിയ, ശ്രീധർ. ശ്രീ പറഞ്ഞു വരുന്നത് എന്താണെന്ന്?
എനിക്ക് മനസ്സിലാവും. ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഐ ഷുഡ് ടെൽ യു ദിസ്. ഞാൻ ലൈഫിലെടുത്ത ചില തീരുമാനങ്ങൾക്ക് പപ്പ എതിരായിരുന്നു. ശ്രീയുടെ ബുക്കിന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും ഇൻട്രസ്റ്റ് എടുത്തത് തന്നെ അങ്ങനെയെങ്കിലും പപ്പയുമായി വീണ്ടും ഒന്ന് അടുക്കാൻ വേണ്ടിയായിരുന്നു. ഐ റിയലി വാണ്ടഡ് ടു ഹെൽപ്പ് യു. ആരറിയാ? ശ്രീധർ. ഓ ശ്രീധർ, റിയ പറഞ്ഞിട്ടുണ്ട്. Take your seat, man. Yeah, Sridhar. I should really thank you. You know, Sridhar's book കാരണമാണ് റിയയ്ക്ക് പപ്പയുമായി വീണ്ടും അടുക്കാൻ കഴിഞ്ഞത്. ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുള്ളിക്കത്ര പിടുത്തമല്ലായിരുന്നു. പുള്ളിക്ക് ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള സണ്ണിലായ മാത്രമേ ബോധ്യമാവൂ. മോഡലിംഗ്, ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ കേൾക്കുന്നതേ പുള്ളിക്ക് അലർജിയാണ്. ബുക്കിന്റെ റിലീസിംഗ് ഫംഗ്ഷന് രാഹുൽ ഉണ്ടാവും നമ്മോടൊപ്പം. Yeah, we should make it great. Yeah.